എല്ലാവർക്കും വർത്തമാനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുകയല്ലേ ഇന്നത്തെ വർത്തമാനത്തിൽ മലയാള ഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾ മലയാളം കേൾക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് അറിയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നിങ്ങളെ മടിയിൽ വെച്ച് കൊഞ്ചിച്ചു പറഞ്ഞു തന്ന വാക്കുകളിലൂടെയാണ് അല്ലേ നിങ്ങൾ ആദ്യം പറയാൻ തുടങ്ങിയ അറിയുമോ അമ്മ അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് നമ്മൾ എല്ലാവരും ആദ്യമായി പറഞ്ഞത് നമ്മുടെ അമ്മമാർ നമ്മളെ മടിയിലിരുത്തി ഇത് അമ്മ അത് അച്ഛൻ എന്ന് പറഞ്ഞു തന്നു പിന്നെ കിളികളും പൂക്കളും മൃഗങ്ങളും എല്ലാം നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇതൊക്കെ ഏത് ഭാഷയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ മധുരമായ മലയാള ഭാഷയിൽ അതായത് മാതൃഭാഷയിൽ അങ്ങനെയുള്ള ഭാഷയെ നമ്മുടെ പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കണം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് മഹാകവി വള്ളത്തോൾ എൻ്റെ ഭാഷ എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട് മലയാളം ആദ്യകാലത്ത് ദേശത്തെ സൂചിപ്പിക്കുന്ന പദമായിരുന്നു പിന്നീട് ഭാഷയുടെ പേരായി മാറി പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാളം എന്ന ശബ്ദം പ്രയോഗത്തിൽ വരുന്നത് മലയാള ഭാഷയുടെ ആദ്യത്തെ പേര് മലയാട്ടു തമിഴ് എന്നായിരുന്നു അത് ക്രമേണ മലയാഴ്മ മലയാൺമ എന്നീ പേ പേരുകൾ പ്രയോഗിക്കാൻ തുടങ്ങി നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രമോ പ്രാചീന കൃതികളുടെ രചയിതാക്കളെ കുറിച്ചോ നമ്മൾക്ക് വ്യക്തമായ അറിവൊന്നും ഇല്ല ഭാഷാശാസ്ത്രകാരന്മാർ പ്രാചീന കൃതികളിലുള്ള സൂചനകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഊഹങ്ങൾ മാത്രമേ നമ്മൾക്ക് രേഖകളായിട്ടുള്ളൂ നമ്മുടെ പ്രാചീന എഴുത്തുകാർ പേരിനും പ്രശസ്തിക്കും വേണ്ടി ആയിരുന്നില്ല എഴുതിയിരുന്നത് അതുകൊണ്ടായിരിക്കാം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചോ അവരുടെ ജന്മസ്ഥലത്തെക്കുറിച്ചോ എന്തിന് അവരുടെ പേരുകൾ പോലും എങ്ങനും രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാം ഊഹങ്ങൾ മാത്രം മലയാളം എന്ന ശബ്ദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങളുണ്ട് മലയം ആളം ഈ രണ്ട് ശബ്ദങ്ങൾ ചേർന്ന് മലയാളമായി എന്നാണ് ഒരഭിപ്രായം മലയം മലയപർവ്വതത്തിൻ്റെ തെക്കുഭാഗം ആളം താഴ്ന്ന പ്രദേശം രണ്ടാമത്തെ അഭിപ്രായം മല ആഴം ഒരുമിച്ചു ചേർന്ന് മലയാഴവും ക്രമേണ മലയാളവുമായി മൂന്നാമത്തെ അഭിപ്രായം മല ആളം മലയാളം മലയം എന്നാൽ പർവ്വതം ആളം എന്നാൽ ആളുക അല്ലെങ്കിൽ വസിക്കുക ഇവ രണ്ടും ചേർത്ത് മലയാളം എന്ന പദം ജനിച്ചു ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് മലയാളത്തിലെ ആദിമനിവാസികൾ തമിഴരും അവരുടെ ഭാഷ തമിഴുമായിരുന്നു പിന്നീട് സംസ്കൃതത്തിൻ്റെ അതിപ്രസരത്തിൽ മലയാളം തമിഴിൽ നിന്ന് അകന്നുപോയി മലയാളത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം